രാഘവ വീട് മാറിപ്പോടാ വാ. ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ. നീ അകത്ത് കൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവൽ കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഗം പോവും. മാറേ. നീ എന്താടാ വിചാരിച്ചേ? എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാ. മഹാഭാരതത്തിലെ കർണനാടാ കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവൽ കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവൽ കിടക്കണാ. വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകൾ നീ മനസ്സിലാക്കണം. സോറി വല്ലപ്പേട്ട. നോക്കണേ വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകഥ. മനസ്സിലായി ഈ വല്ലപ്പേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ദൈവശാല. ഞാനിവിടെ ഉണ്ടറാ. ഇവിടെ നിക്ക്. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരടാ. മധുരം വേണ്ട. അപ്പൊ ശരി, ഞാൻ വരില്ലേ. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാപ്പ പേദോട്ട് വല്ല ആരാത് ആരാത് പാപ്പാണോ? ആരാ പേടിപ്പിക്കുന്ന മനസ്സാ? നോക്കാ. ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ല പോകുന്നത്. അവൾ ഈ പണി തുടങ്ങി.
നിങ്ങൾ വെറുപ്പാണ്. ഇവിടെ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. ഭാർഗവി, നീ എന്നെ കൈവടിയരുത്. എന്റെ പിന്നാലെ പോലീസുണ്ട്. എനിക്ക് ജീവിക്കണം. എല്ലാം മറന്ന് ഒരു നല്ല മനുഷ്യനായിട്ട്. എനിക്കറിയാം, തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്റെ ജീവിതം പോലും ഞാൻ തകർത്തില്ലേ? ഞാൻ ജയിലായ ശേഷം നാടുവിട്ട് എന്റെ ഭാര്യയെ പിന്നെ കണ്ടത് അവിചാരിതമായി അവിടെ വെച്ചാണ്. ഞാൻ സ്നേഹം നടിച്ചു. കാരണം എനിക്ക് വേണ്ടത് അഭയമായിരുന്നു. ഈശ്വരനാണ് എന്നെ നിന്റെ അടുത്ത് എത്തിച്ചത്. ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? എനിക്കിങ്ങനെ ഒരു ഭർത്താവുണ്ടെന്നോ ഞാൻ വിവാഹിതയാണെന്നോ ഈ ഗ്രാമത്തിൽ ആർക്കും അറിയില്ല. നിങ്ങളെ പോലീസ് പിടിച്ച ശേഷം ആ നാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ രാഖി രാവേ ഒളിച്ചോടുകയായിരുന്നു. ഇപ്പൊ ചങ്കൂറ്റത്തോടെ എന്തിനും പോന്ന ഭാർഗവിയായി അധ്വാനിച്ച് ഞാനിവിടെ ജീവിക്കുന്നു. എന്നെ രക്ഷിച്ചവരെ ഗ്രാമത്തിലുള്ളവര് നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾ ഒന്നും പറയണ്ട. ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലഭന്റെ കണ്ണായതുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. വല്ലഭന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാണ്. അത് ശരിയാ. അതല്ല വല്ലഭേട്ട, ചേട്ടനെ ഭാഗവന്റെ വീട്ടിൽ പോയത് തെങ്ങ് കയറാൻ. അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട്. അതും ശരിയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചു. ഇവനെന്റെ കസിൻ ബ്രദറാ, അറിയോ? അതും ശരിയാ. സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. എന്തായാലും ഭാർഗവി കാരണം നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത്? എന്ത് പണി അവള് കണ്ടുപിടിച്ചത്? അയ്യേ, അവൾ അതും തുടങ്ങി. എന്നാലൊന്ന് ചോദിക്കണം. വെറുതെ കിട്ടൂല, കാശും കൊണ്ടു പോണം. എന്നാ തരും? നാട്ടുകാരായ നമ്മൾ ഇനി എങ്ങനെ തല ഉയർത്ത് നടക്കും? ഈ തലയിൽ ഇതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ ഉയർത്താൻ? അത് ശരിയാ. എന്തായാലും നമുക്ക് അവളോടൊന്ന് ചോദിക്കണം. കസിൻ ബ്രദറെ, ചോദിക്ക്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? വീട്ടുവിശേഷം അറിയാൻ വന്നതല്ല. നീ ഒരുത്തനോട് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, അവനൊന്ന് കാണാൻ വന്നതാ. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. നീ ഒരു പിഴയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. തോന്നിയസം പറഞ്ഞ അടിച്ചെന്റെ കണ്ണ കുറ്റാൻ പോയിക്കും. അതിനിത്ര ചൂടാൻ എന്തിരിക്കുന്നു? മുത്തശ്ശി, സത്യമായിട്ട് ഞാൻ കണ്ടതാ, ചോദിക്ക്. ഭാർഗവി, സത്യമാണോ പറയുന്നേ? ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇവിടെ കയറി വന്ന ആ മനുഷ്യൻ എന്റെ ആരുമല്ല, ഈ ഗ്രാമത്തിന്റെ രക്ഷകനാ. ഇല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എങ്ങനെ ഉണ്ടായി? മുത്തശ്ശി വിശ്വസിക്കരുത്, ഇവൾ അടവ് മാറ്റി ചവിട്ടാണ്. മര്യാദക്ക് അവനെങ്ങനെ പുറത്തേക്ക് വിടറേ? എന്റെ കൈ രണ്ട് തരിക്കാണ്. സ്വാമി ധ്യാനത്തിലാ, മൂന്ന് ദിവസം കഴിഞ്ഞു ഉണരൂ. സ്വാമിയാ അടിച്ചവന്റെ അണപ്പല്ലിയാൻ തെറിപ്പിക്കും. മൂന്ന് ദിവസത്തിനുള്ളിൽ അവൻ രക്ഷപ്പെട്ടു വിടാനല്ലേ? ഇറക്കി വിടറേ. വേണ്ട വല്ലഭ, സ്വാമിയെ ഉണർത്തണ്ട. അവൻ സ്വാമിയല്ല, ആ സ്വാമി. ഇറക്കി വിടണേ, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി പൊക്കും. നീമുണ്ടായിരുന്നോ? വിശ്വാസം ഇല്ലല്ലേ, നിങ്ങൾക്ക് കാണണോ? കാണിച്ചുതരാം. സ്വാമി ശരണം. ഇപ്പൊ വിശ്വാസമായില്ലേ? എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞില്ലേ? മൂന്നാം ദിവസം സ്വാമി നിങ്ങൾക്ക് ദർശനം തരും. ഇനി പോവാം. വാ, നമുക്ക് പോവാം. മൂന്ന് ദിവസം കണ്ടു വരാം. ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എന്തിന്? ഇന്ന് മുതൽ അന്ധവിശ്വാസം നിറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിന്റെ രക്ഷകനാണ് ഞാൻ.
ബ്രഹ്മാവ് എനിക്ക് നൽകിയ പുതിയ ജന്മം. സ്വാമി സ്വാമി ബ്രഹ്മാനന്ദ. ഓം ഭഗവാൻ. എന്നും ഇവിടെ ഇങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടുകാരറിയെ എന്നെ വീണ്ടും താലി കെട്ടണം. എന്തോ ഒന്നും പറയാത്തേ. രക്ഷകൻ പറയുന്നതാണ് ഇനി ഇവിടെയുള്ളവരുടെ വേദവാക്യം. നീ നോക്കിക്കോ, ഇന്നേക്ക് മൂന്നാം ദിവസം നാട്ടുകാർ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കും. എങ്ങനെ? ഈ ഗ്രാമം ശാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എനിക്കിവിടെ ഒരു ബന്ധം വേണമെന്ന് പറയും. അതായത് ഭാര്യ, ജീവിത പങ്കാളി. ആ ബന്ധം നിന്നിലൂടെ ഞാൻ പൂർത്തീകരിക്കും. ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ സ്വീകരിക്കും. പിന്നെ ആരെയും പേടിക്കാതെ ഒരുമിച്ച് ജീവിച്ചൂടെ മോളെ. അല്ലെങ്കിലും എന്നെ ചതിക്കില്ലെന്നറിയാം. നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കാൻ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം. ഓം ഭഗവാൻ. സ്വാമിയുടെ ഈ പുതിയ ഉച്ചാരണ രീതി കലക്കി. സ്വാമിമാർ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത പദങ്ങൾ കൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ ഭവതി. സ്വാമിമാർക്കപ്പൊ ഇത് ഇതേ പാടുള്ളൂ. ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിലും ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടി ആണല്ലോ ശീലം. പക്ഷെ അതിലും മെച്ചം ഇതാ അല്ല. അടിപൊളി പീസ് അല്ലേ. അയ്യോ, പെങ്ങളെ തരുവോ? അതെന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം തരുവോന്നോ? പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യണ്ടായി. അയ്യറ, ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കണ്ടെന്ന്? അതല്ല.